കേരളത്തിൽ 16 ഇനം പച്ചക്കറികൾ സംഭരിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളതെങ്കിലും 3 വർഷമായി പച്ചക്കറികൾ ഒന്നും തന്നെ സംഭരിച്ചിട്ടില്ല. 1 വർഷമായി നാളികേരത്തിൻ്റെ സംഭരണവും കേരളത്തിൽ നടക്കുന്നില്ല. 1 വർഷത്തിലധികമായി സംഭരിച്ച കർഷകർക്ക് നാളികേരത്തിൻ്റെ വില സംസ്ഥാന വിഹിതം ഇതുവരെ കൊടുത്തിട്ടില്ല. 1 കൊല്ലത്തിലധികമായി ഈ വില പെട്ടെന്ന് കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കുമോ? നാളികേരവും പച്ചക്കറിയും സംഭരണം പുനഃസ്ഥാപിക്കാൻ ആലോചിക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ഈ ചോദ്യം ജൈവകൃഷിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. എനിക്ക് ഞാൻ ഇന്നലെ ഇതിൻ്റെ ഉപചോദ്യങ്ങൾ നോക്കുമ്പോൾ, ഇല്ല ഞാൻ അങ്ങ് പറഞ്ഞതിലേക്ക് വരാം, എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും വിടില്ല. അങ്ങനെ കർഷക നേതാവ് കൂടിയാണ്. നമ്മുടെ സഭയിലെ നല്ലൊരു ശതമാനം സാമാജികന്മാരും അംഗങ്ങളും ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഫ്ലോറിൽ ഇന്നത്തെ ദിവസം ചോദിച്ചത്. എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്, ഇത്രയും പേർ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, 50 പേരെങ്കിലും അത്തരത്തിൽ നമ്മുടെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്നത് മാറിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത്ര ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനകത്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങ് പറഞ്ഞത് നാളികേര സംഭരണത്തിൻ്റെ കാര്യമാണ്, പച്ചക്കറിയുടെ കാര്യമാണ്. പച്ചക്കറിക്ക് സംസ്ഥാനം നിശ്ചയിച്ചിരിക്കുന്ന സപ്പോർട്ട് പ്രൈസിനേക്കാൾ താണുപോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പച്ചക്കറി എടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആദരണീയനായ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും ഹോർട്ടിക്കോപ്പിൻ്റെ വിഷയമായിരുന്നു. ഏതാണ്ട് ജൂലൈ മാസം വരെയുള്ളത് നമ്മൾ കർഷകരിലും സംഭരിച്ച മുഴുവൻ ഇതിൻ്റെയും പണം നമ്മൾ കൊടുത്തു തീർത്തിട്ടുണ്ട്, ഹോർട്ടിക്കോപ്പ് സംഭരിച്ചതിൻ്റെയും. അപ്പോൾ ഇക്കാര്യത്തിനകത്ത് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പച്ചക്കറികളുടെ വില വലിയ താമസമില്ലാതെ തന്നെ ഇപ്പോൾ ഈ ഓണക്കാലത്തിൻ്റെയും നമുക്ക് ഈ മാസങ്ങൾ കൊണ്ട് തന്നെ കൊടുത്തു തീർക്കാൻ അവർ നിൽക്കുന്നതെല്ലാം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജൂലൈയുടെ കാര്യം പറഞ്ഞല്ല. അപ്പം നാളികേരത്തിൻ്റെ കാര്യത്തിൽ നാളികേരത്തിൻ്റെ ഒരു വില വർധനമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നത്തിൽ. നാളികേരം എവിടെ സംഭരിക്കണമെന്നുണ്ടോ, ആര് പറഞ്ഞാലും എവിടെ സംഭരിക്കണമെന്ന് പറഞ്ഞാലും അവിടെയെല്ലാം നാളികേരം സംഭരിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. സാമ്പത്തികം കൊടുത്തു തീർക്കാനുള്ള അടിയന്തരമായി കൊടുത്തു തീർക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും.